ഹായ് ഫ്രണ്ട്സ്, സാപ്പിടെ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറയാൻ ഇരിക്കുന്നത് ഒരു തെലുങ്ക് സസ്പെൻസ് ത്രില്ലർ സിനിമ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ആഡ് ഇൻഫിനിറ്റം എന്നാണ് സിനിമയുടെ പേര്. ഈ സിനിമയുടെ ചെറിയൊരു ഒരു കൊച്ചു റിവ്യൂ ആണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത്. ആഡ് ഇൻഫിനിറ്റം ഒരു സസ്പെൻസ് ത്രില്ലറാണ്. 2021 റിലീസ് ചെയ്ത സിനിമയാണ്. അപ്പോൾ ഈ സിനിമയുടെ പ്ലോട്ട് ഒന്ന് വെച്ച് നോക്കാം നമുക്ക്. പ്ലോട്ടിലേക്ക് കിടക്കുന്ന സമയത്ത് നായകന് പാസ്റ്റിൽ നടന്ന കാര്യങ്ങളൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അദ്ദേഹം വിവാഹമൊക്കെ അയച്ച് ഒരു കുഞ്ഞൊക്കെ ആയിട്ട് സന്തോഷകരമായിട്ട് ജീവിതം മുന്നോട്ട് പോയായിരിക്കും. പക്ഷേ അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് ഒരു സ്വപ്നം, റിപ്പീറ്റ് ആയിട്ട് ഒരു സ്വപ്നം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവർ പേടിപ്പെടുത്തുന്ന സ്വപ്നമാണ്. അപ്പോൾ ആ ഒരു സ്വപ്നം എന്താണ്, ആ ഒരു സ്വപ്നം എന്തുകൊണ്ടാണ് ഇങ്ങനെ റിപ്പീറ്റായിട്ട് കാണുന്നത്, എൻ്റെ പാസ്റ്റിൽ അതായത് എൻ്റെ ഭൂതകാലം എന്തായിരുന്നു, ഞാൻ ആരായിരുന്നു എന്നൊക്കെ അദ്ദേഹം അന്വേഷിച്ച് പോവുകയാണ്. അതിനുശേഷം ഉണ്ടാകുന്ന സംഭവങ്ങളും കാര്യങ്ങളും, ട്വിസ്റ്റും ടേണുകളും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ നമുക്ക് മുന്നിലേക്ക് വെക്കുന്നത്. ഒരു സസ്പെൻസ് ത്രില്ലർ മൂവി തന്നെയാണ്. അത്യാവശ്യം നല്ല ട്വിസ്റ്റും ടേണുകളും ഒക്കെ ഉള്ളൊരു സിനിമ തന്നെയാണ്. നമുക്ക് ഈ സിനിമയുടെ പോസ്റ്റീവ് നോക്കാം. പോസ്റ്റീവ് എന്ന് പറയുന്ന സമയത്ത് ഈ സിനിമയുടെ ഒരു ഡിഫറെൻറ്റ് സബ്ജക്റ്റ് തന്നെയായിരുന്നു എന്നുള്ളതാണ് ഒരു കഥ. കഥ ഒരു ഡിഫറെൻറ്റ് സബ്ജക്റ്റ് തന്നെയായിരുന്നു ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയ കാര്യം. ആ ഒരു സബ്ജക്റ്റിൽ പല സിനിമകളും വന്നിട്ടുണ്ട്, പക്ഷേ എന്നാലും ഒരു ഈ ഒരു സിനിമയുടെ ഒരു മേക്കിംഗ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയായിരുന്നു. അടുത്തൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയ കാര്യം ഈ സിനിമയിലെ നായകൻ്റെയും നായികയുടെ ഒക്കെ പെർഫോമൻസ് ആയിരുന്നു. ഗംഭീര പെർഫോമൻസ് തന്നെയായിരുന്നു അവർ കാഴ്ചവെച്ചിരുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫിൽ വരുന്ന ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പിന്നെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കൊള്ളമായിരുന്നു. ഇത്രയൊക്കെയാണ് സിനിമയുടെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ. നെഗറ്റീവിലേക്ക് കടക്കുകയാണെങ്കിൽ പിന്നെ ഈ സിനിമയുടെ ദൈർഘ്യം എന്ന് പറയുന്നതാണ് കുറച്ച് നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. 2 മണിക്കൂർ 32 മിനിറ്റുമാണ് ഈ സിനിമയുടെ ദൈർഘ്യം വരുന്നത്. കുറച്ച് സ്ലോ പേസിലാണ് സിനിമ പോകുന്നതും. ഇൻ്റർവെല് വരെ, അതായത് ഫസ്റ്റ് ഹാഫ് വരെ ഈ സിനിമ വലിയൊരു ത്രില്ല് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഒരു ഫാമിലി ഡ്രാമ എന്നുള്ള രീതിയിലാണ് ഇൻ്റർവെല് വരെ പോകുന്നത്. അതിലിടയ്ക്ക് ഇദ്ദേഹത്തിന് സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നു. ഇതെന്താണ് സംഭവം എന്നുള്ളൊരു ചെറിയൊരു നിഗൂഢത നമുക്ക് തരുന്നുണ്ടെങ്കിലും ഇൻ്റർവെല് വരെ, അതായത് ഫസ്റ്റ് ഹാഫ് വരെ ഒരു ഫാമിലി ഡ്രാമ എന്നുള്ള രീതിയിലാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഇൻ്റർവെല്ലിന് ശേഷമാണ് ഈ സിനിമ ഒരു ത്രില്ലിംഗ് മൂഡിലേക്കുള്ള ഒരു സസ്പെൻസ് ത്രില്ലിംഗ് മൂഡിലേക്ക് കടക്കുന്നത് തന്നെ. അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് ഹാഫ് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ തരുന്നുണ്ട്, ആ ഒരു ഡ്രീം മാത്രമാണ് നമുക്ക് തരുന്നത്. എന്തായാലും അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഒരു നെഗറ്റീവായിട്ട് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ തിരക്കഥയായിരുന്നു. കഥ കൊള്ളാമായിരുന്നു തോന്നി. ആ തിരക്കഥയിലേക്ക് എത്തിയ ഡയറക്ഷൻ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഒന്ന് നന്നാക്കാമായിരുന്നു തോന്നി. എന്നാൽ കുറച്ചുകൂടി ഒന്ന് നന്നാക്കിയിരുന്നെങ്കിൽ ഒരു എന്താ പറയുക, ഒരു അത്രയും നല്ല മികച്ചൊരു സിനിമ തന്നെയാവുമായിരുന്നു ഈ ഒരു സിനിമ. എന്തായാലും ഒരു വൺ ടൈം വാച്ചബിളായിട്ട് കണ്ടിരിക്കാൻ പറ്റിയ സിനിമ തന്നെയാണ്. സസ്പെൻസ് ത്രില്ലർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, ട്വിസ്റ്റും ടേണും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും സിനിമ കണ്ടിരിക്കാവുന്നതാണ്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. തെലുങ്ക് സിനിമയാണ്. ആഡ് ഇൻഫിനിറ്റം എന്നാണ് സിനിമയുടെ പേര്. ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മലയാളം സബ് ടൈറ്റിലും ടെലഗ്രാമുകൾ അവൈലബിൾ ആണ്. എന്തായാലും നിങ്ങളൊന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. നല്ലൊരു സിനിമയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ്. പക്ഷേ ഈ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് ഒന്നുകൂടി ഒന്ന് നന്നാക്കാമായിരുന്നു എന്ന് തോന്നി സിനിമയുടെ ക്ലൈമാക്സ് കാര്യങ്ങളൊക്കെ. എന്തായാലും നിങ്ങൾ കണ്ടുപോകുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. സിനിമ കണ്ടവരുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയായിരിക്കുന്നു, ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരും ഫോളോ സപ്പോർട്ട് ചെയ്യുക, നമുക്കെല്ലാവരും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.